അതെ, ആദ്യം ആഘോഷങ്ങളൊന്നും ഇല്ലാതെ എല്ലാരും പഴയ ഡ്രസ്സിലൊക്കെ തന്നെ. നമ്മള് വീട്ടിലിരുന്നാണെങ്കിലും നമ്മൾ അടിച്ചു പൊളിക്കും, അത്രേ ഉള്ളൂ അല്ലേ. നമുക്ക് അങ്ങനെ അപ്പൊ അല്ലെ, അവളെ അപ്പം വിളമ്പി കഴിയട്ടെ, അത് കേട്ട് പറയാം. അപ്പൊ ഇത്ര ചിരിയും ഇത്ര എനർജിയും എല്ലാം ഇപ്പോഴാണ് പറഞ്ഞത്, ബിക്കോസ് ഐ ഹാവ് എ ഹ്യൂജ് സ്റ്റോറി ടു ഷെയർ വിത്ത് യു. അപ്പൊ രാവിലെ എണീറ്റു എല്ലാം പതിവ് പോലെ തന്നെ, എല്ലാ പെരുന്നാൾ പോലെ തന്നെ, വാവ് ബാരിഷ് നമ്മളെല്ലാരും ഫ്രഷ് ആയി നിസ്കരിച്ചൊക്കെ കഴിഞ്ഞു, പെരുന്നാൾ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞു. അപ്പൊ ബേബിക്ക് കോൾ വന്നു, ബേബി പിന്നെ കണ്ടിന്യൂ ചെയ്തു. അത്രം പറഞ്ഞിട്ട് എന്റെ പെണ്ണൊക്കെ വെച്ചിട്ട് പോയി. അതായത് ഗൈസ്, പെങ്ങൾക്ക് സുഖമില്ലാണ്ട് ഒരു കോൾ ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് കൊച്ചി വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ഞാൻ റെഡിയായി, നമസ്കാരം കഴിഞ്ഞ് നാസ്തയാക്കി. അതുകൊണ്ടിട്ടാണ് നിങ്ങളെ നാസ്തയ്ക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം കോൾ വന്നപ്പോ പിന്നെ മൂഡ് പോയി മൊത്തം. പെട്ടെന്ന് ഞങ്ങൾ പോകാനുള്ള റെഡി ചെയ്ത് അങ്ങനെ പോയി, കൊച്ചി പോയി, പെങ്ങളെ കണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് വന്നു തിരിച്ച്. ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ, ഞാൻ ഒറ്റക്ക് കണ്ടുപോയത്, എല്ലാരും കൂടെ അല്ല, ഞാൻ ഒറ്റക്ക് സത്യവാങ്മൂലമൊക്കെ എഴുതി നമ്മള് കാറിൽ വെച്ച് ഞാൻ പോകുന്ന വഴിക്ക് എല്ലായിടത്തും പോലീസുകാരൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ അതിന്റെ റൂൾസിൽ പ്രകാരം പോയിട്ട് വന്നത്. പോയി വന്നപ്പോഴാണ് ഇവരെല്ലാരും ഓണായത്. ഞാൻ പോയപ്പോഴത്തേക്ക് വിചാരിച്ച് കഴിഞ്ഞു, ഇനി ഞാൻ പോയി ഇനി ഞാൻ വൈകുന്നേരം വരുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവിടുത്തെ ആവശ്യങ്ങളൊക്കെ പോയി കണ്ട് പെട്ടെന്ന് പോയി വന്നു കൊണ്ടിട്ട് എല്ലാരും വീണ്ടും ഓണായി, എല്ലാരും ഒന്ന് റെഡിയായി വന്നെങ്കിലും ഇന്ന്, എന്നിട്ടാണ് ഇൻട്രോ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ വരാൻ ചാൻസ് വളരെ കുറവായിരുന്നു. ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് ബേബി ഇങ്ങനെ രാവിലെ ഇറങ്ങിയല്ലേ വീട്ടിൽ നിന്ന്, അപ്പൊ എന്തോ ഓർമ്മ വെച്ചത്. പക്ഷെ അവിടെ പോയവിടൊക്കെ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ് എല്ലാരും. ജസ്റ്റ് കുറച്ചൊരു വല്ലായിരിക്കുന്നു, ബേബി എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് മഴ കൊണ്ടോണ്ടിരിക്കുന്നതാണ് ഗൈസ്, നമ്മുടെ ജിനു അവിടെ ക്യാമറ ചെയ്തോണ്ട് മഴ ചെയ്തിട്ട് മഴ കൊണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ഈദ് വിശേഷങ്ങളാണ് കാണിക്കാൻ വേണ്ടി പോകാം. അതായത് നമ്മൾ വീട്ടിലിരുന്ന് തന്നെ, അതെ അതെ, അത് ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പെരുന്നാൾ, ചെറിയ പെരുന്നാൾ ആഘോഷം. ഒരു പാട്ട് പിന്നൊക്കെ ഉണ്ട് ഇവരെ കൊണ്ട് ഞാൻ പാടിപ്പിക്കും പിന്നെ. അപ്പൊ ആദ്യം കിച്ചൻ ഓടട്ടെ, ഇതുവരെ ഒന്നും ഇടക്കില്ല, നാസ്റ്റ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് ബിരിയാണി, ടർക്കിഷ് ടർക്കിഷ് എല്ലാം വെക്കാം. ഓണർ മുമ്പ് എനിക്കൊരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാം. ചെറു അടിപൊളി ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞു, റീൽസ് എടുക്കുമ്പോ അമ്മാതിരി ഫണ്ണായിരുന്നു. പക്ഷെ അത് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ എടുക്കണല്ലേ, അതെന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യൂ. ദാറ്റ് വാസ് ഫണി ടു ദ കോർ, യു നോ. പിന്നെ വെറുതെ ചിരിക്കാൻ പറയണു, ഒരു ബ്യൂട്ടി ഷോട്ടും ഇല്ല, വെറുതെ ചിരിക്കാൻ പറയണു. ഞാനും സോറി പ്രാന്തിച്ചിമാരെ പോലെ ചിരിച്ചോണ്ടുണ്ട്. അതെന്തായാലും ഞാൻ ഷോർട്സ് ഒക്കെ വരുമ്പോ അത്ര ബ്യൂട്ടി ഉണ്ടാവല്ലോ, അതെന്തായാലും ഞാൻ കാണിച്ചു തരാം ബിഹൈൻഡ് സീൻ എന്തായിരിക്കും. ഈ വീഡിയോ ലാസ്റ്റിൽ ഞാൻ ഇടാൻ പോണ്, അപ്പൊ എന്തായാലും മിസ് ചെയ്ത കാണൂ. അപ്പൊ ഞാൻ ബിരിയാണി വെക്കട്ടെ. ഓക്കെ, ലേറ്റായി ലേറ്റായി.
ഇഷ്ടപ്പെട്ട് അപ്പോൾ ആ ഡിഷ് ഉണ്ടാക്കി വെക്കാം ബിക്കോസ് അത് ഒരു വൺ അവർ മാരിനേറ്റ് ആവാനുള്ളത് സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി മസാല വെച്ചാൽ മതി സോ ഞാൻ എന്തായാലും അത് കാണിക്കാൻ പോകില്ല ബിക്കോസ് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അത് ടപ്പിടപ്പിന്ന് ഉണ്ടാക്കട്ടെ ആദ്യം സോ യാ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ ടപ്പ ടപ്പിന്ന് ഉണ്ടാക്കി വരാം അങ്ങനെ ടപ്പ ടപ്പിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു വൺ അവർ മാരിനേറ്റ് ആവട്ടെ നമ്മൾ സുഹാന ടഫിൽ ജിഗ ജിഗ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് പായസം നൽകിക്കൊണ്ട് ഇരിക്കാം ഹിന്ദി സീരിയലിൽ അതിലൊക്കെ ഇങ്ങനെ ഫുൾ ഉറങ്ങിയിരുന്നിട്ട് ഫുൾ കിച്ചണിൽ പണിയെടുക്കുന്നത് എങ്ങനെ ചെയ്യോ അതെന്ത് എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് ഇറിറ്റേഡ് ആയിട്ട് ഹെയർ മൊത്തം എത്ര അവസാനം സോണ ഹിന്ദി പാട്ടൊക്കെ പാടുന്നുണ്ട് സോണിയേ സോണിയേ അപ്പൊ കഥ പറഞ്ഞോണ്ടിരിക്കുക ഇവിടെ ഷൂട്ട് നടക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ സൗണ്ട് ഒക്കെ എന്തോ ഇതറിയോ ജലസരിയോ ഇന്ന് ഈത് വീഡിയോ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കോപ്പി റൈറ്റ് കിട്ടാൻ വേണ്ടി മൂവി സോങ് ഒക്കെ വെച്ചോണ്ടിരിക്കുക യെസ് എത്ര ദിവസമായി രണ്ട് മൂവി ഉണ്ട് യെസ് നമുക്ക് കാണാം പൊളിക്കുന്നത് നയൻതാരയുടെ മൂവിയാണോ നമുക്ക് ഒരു ഫീലും ഇല്ല ലൈക്ക് വി ഡോണ്ട് ഹാവ് ഡ്രസ് ഓർ പുറത്തു പോവാനില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് വി ആർ നോട്ട് ഫീലിംഗ് എക്സ്ട്രാ മനസ്സിലായാ വി ആർ ഹാപ്പി അത്രേ മതി സെൽഫ് ആയിട്ട് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ ഒരു കുറവ് നമുക്ക് തോന്നില്ല നൈതർ ഡ്രസ് ഓർ ഔട്ടിംഗ് ഓർ നത്തിങ് ഒന്നും തോന്നില്ല സോ ഗൈസ് സ്റ്റേ ഹാപ്പി എത്ര നിങ്ങൾക്ക് ഹാപ്പിയസ്റ്റ് ആയിട്ട് ലൈഫിൽ ഇരിക്കാൻ പറ്റുമോ അത്ര ഹാപ്പിയസ്റ്റ് ആയിട്ട് ഇരിക്കും ബിക്കോസ് യു ഹാവ് ഓൺലി വൺ ലൈഫ് chill it bro chill it chill it adore na safe aite irikka yes now full energy on vibe full on vibe avade na tagger sondirikka ippo vannu parayu guys verde naan tagger adikan vidichunu idana prashna manasilaya nangale polte rand nalla baarimar aaru kitta sadanilla evade kitta kitta nalla rare pieces rare pieces aa enta ഫോട്ടോ എടുക്കാൻ പോയിട്ട് പാല് തിളച്ചു പോയി പായസങ്ങളും തിളക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് ഉണ്ടാക്കാം ഒരു പ്രശ്നമില്ല അതുകൊണ്ടിട്ട് എന്റെ തന്നെ കണ്ടാമതി ഷോർട്സിൽ തന്നെ കണ്ടാമതി ഓക്കെ ഇത് കളർട്ടുണ്ടെങ്കിൽ ഇത്ര കേട്ടോ നോർമൽ അവരുടെ മുമ്പിൽ ചോദിക്കരുത് അങ്ങനെ ആദ്യ ബേബി ഇതെടുത്ത് റീൽസ് എടുത്ത് എന്നിട്ട് ഞാൻ ഒരു ഫാമിലി പിക്ക് എടുത്ത് എന്നിട്ട് ഞാനും ബേബി എണീറ്റ് വന്ന് അപ്പൊ ചോറ് അല്ല എവിടെ പോണേ എല്ലാരും എനിക്ക് വേണ്ടേ പിക്ക് എല്ലാവരും ഇൻസ്റ്റാഗ്രാം പോയി ചെക്ക് ചെയ്തു നമ്മളെ പിക്ക് എടുത്തത് ഓക്കെ അപ്പൊ ബിരിയാണി ഞാൻ റെഡി ചെയ്തോണ്ടിരിക്ക സവാള ഇട്ട് എണ്ണ ഇട്ട് നെയ് ഇട്ട് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ട് പച്ചമണം മാറുന്ന വരെ വാട്ടിക്കൊണ്ടിരിക്കണം 30 ദിവസം ഇത് പറഞ്ഞു പറഞ്ഞു മതിയായി എനിക്ക്
യെസ് തർക്കശ് വെട്ടിവർക്ക് പോകാൻ തോന്നുന്നില്ല. ഇന്നലെ അത് ഇച്ചിരി ഞാൻ ഉണ്ടായിരുന്നല്ലോ ട്രൈ ചെയ്യാൻ വേണ്ടി, അടിപൊളിയായിരുന്നു. ഇന്ന് കൂടുതൽ ഉണ്ടാക്കുമ്പോൾ പാളും തോന്നും ഇല്ല ഗൈസ്, പാളില്ല. ഓക്കെ, അപ്പൊ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം. ടൈം മഷാല്ലാ, ബിരിയാണി ഇസ് റെഡി. അപ്പൊ നമുക്ക് ഇന്ന് അടുത്ത ടർക്കിഷ് തുർക്കിഷ് ചിക്കൻ പോവാം. ഓക്കെ, ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള സോസ് ഞാൻ ഇങ്ങോട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കണാണ്. സോ ഒന്ന് പിള്ളേരൊക്കെ ഓടി ലൈക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് അസ്വസ്ഥത എടുത്തിട്ട് വയ്യ. ഞാനും ഇത് കഴിഞ്ഞിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യണം. ഇരിറ്റേഷൻ ഓടിങ്ങനെ പണിയെടുക്കാം. റംദാൻ വീഡിയോസ് ഒന്ന് പറയും. ആ വന്ന് പുതുതാട്ടി വന്നല്ലോ, ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്തു. പകി നിക്കണോന്ന് തോന്നുന്നു, കാണൂലെന്ന് തോന്നുന്നു. എന്റെ തല കാണുന്നുണ്ടോ? അപ്പോ നമ്മളെ കിച്ചൺ ഒക്കെ മെസ്സി ആയിരിക്കും. സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോ അറിയാലോ, ഫുള്ള് എല്ലാം വലിച്ചിടും അങ്ങോട്ടേക്ക്. അപ്പൊ ഇത് കഴിഞ്ഞാ കഴിഞ്ഞ് പായസം ഒക്കെ വെച്ചു സോനും. ബിരിയാണി കഴിഞ്ഞ് ഇനി ഇത് കഴിഞ്ഞാ കഴിഞ്ഞ് മതി നമുക്ക്. കൂടുതൽ വേണ്ട, നോമ്പുകളൊക്കെ കൂടുതൽ കഴിച്ചല്ലേ, നമുക്ക് ഇതുണ്ടാക്കി മതി. മനസ്സിലാക്കി വരുന്നു. ഫാമിലി മൊത്തം വീഡിയോ കോൾ ഒക്കെ ആക്കി ഇതാക്കി. അതിന്റെ ഇടയിൽ വാവന കണ്ടേ ഇവിടെ കളിക്കണ. നമുക്ക് ഫുഡ് കഴിക്കാം, ഫുഡൊക്കെ സെറ്റ് ചെയ്യട്ടെ. ചോറൊക്കെ ഇട്ട് പകുതി എത്തിയപ്പോഴോ ഷോർട്ട് എടുക്കണല്ലേ ഓർത്ത്. ഓക്കെ, ബിരിയാണി ഒക്കെ സെറ്റ് ആയിട്ടൊന്ന് സെറ്റ് സെറ്റ് സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ എടുക്കാം, ഞാൻ ചൂടായിരിക്കും. ഫോളോ ചെയ്ത് തന്നെ ഞാൻ നല്ല സ്ലോ മോഷനിൽ നടക്കാം. എന്നെ ഫോളോ ചെയ്ത് ബാക്കിൽ വരാനല്ല, ഫ്രണ്ടിൽ പോണം. അപ്പൊ ഞാൻ ഇങ്ങനെ സ്ലോ മോഷൻ ചിരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, കൊണ്ടേ വെക്കാം നമുക്ക്. കയ്യിൽ ബിരിയാണി കൊണ്ട് പോകുന്ന മജൂറ. ഓക്കെ, അങ്ങനെ വെച്ചു. അപ്പൊ അവിടെ കട്ട് എടുക്കണം, പിന്നെ നെക്സ്റ്റ് ഐറ്റം എടുത്തു വരാം. ഓൾറെഡി ഞാൻ ടർക്കിഷ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ടർക്കിഷ് Turkish chicken. Yeah. Is cheese mulu irikka. Paisa ipo vekkano. Ha? Last.
മച്ചുമി പഴന പോലെ ഗൈസ് ഇന്ന് പെരുന്നാളായിട്ട് സൈ കൊണ്ട് എടുത്ത് ഞാൻ സോണി എത്ര ഒച്ചെടുത്തരിയോ എത്ര പ്രാവശ്യം ഇരുന്ന് അവനെ വീണരിയോ എന്ത് കുത്തുകിണരിയോ ബേബി ആക്ച്വലി കുറച്ച് നേരത്തെ മുമ്പ് വന്നെത്തിയുള്ളൂ അതിനു മുമ്പ് നമ്മൾ എത്ര ഒച്ചെടുത്ത് ഇവർ രണ്ടുപേരും തള്ളുപിടിക്കണം സുനും സൈഗും ആ വീഡിയോയിലൊക്കെ എന്ത് നല്ല സിസ്റ്റർ ആൻഡ് ബ്രദർ ആയിരുന്നു ഏതാണ് സോങ് അത് ആക്ച്വലി സുനു ആണ് പാവ ഫൈറ്റ് കമ്പയർ ആക്കുമ്പോ സീരിയസ്ലി അവളാണ് പാവം കുനിച്ചിരുന്നിട്ട് പറയണ്ട ഇല്ല ഞാൻ കണ്ടില്ലെന്നാണ് ബിരിയാണി കുളിച്ചിട്ടാണ് അല്ല അങ്ങനെ വേണ്ട വേണ്ട അങ്ങനെ പറയാതെ എനിക്ക് വെച്ചാ പോവല്ലേ അന്ന് സോണിനെ കൊന്നത് മതി സോണ് കഴിക്കില്ലേ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഇതെങ്ങനെ കൈയിട്ട് വാരി എടുക്കും ഓ ഐ എം റിയലി സോറി ഹാൻഡിൽ ദി ക്യാമറ പ്ലീസ് ഒരു സ്പൂൺ തന്നായിരുന്നെങ്കിൽ ഇത് ഞാൻ കൊണ്ടുവരാം ജസ്റ്റ് ഹാൻഡിൽ ദി ക്യാമറ യെസ് ഇതാരെ കാണിക്കണം ആരെ കാണണം ഞാൻ ഒരു ഉദ്ദേശത്തിന് ക്യാമറ പിടിച്ചാണ് ലോകത്തെ തല പകുതി ജിനുവിന്റെ തല അങ്ങനെയാണ് ഓ മൈ ഓ മൈ എന്താ അമ്മയ്യ പറയൂ താഴെക്കണായിരുന്നു ജോർ സൈഡ് ഇത് ചെയ്ത പാത്രത്തില് കൊണ്ടുവന്നെന്ന് വിചാരിക്കരുത് അത് അങ്ങനെ വേണം സെർവ് ചെയ്യാൻ അത് ടർക്കിഷിന്റെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ സ്ഥലം പ്ലസ് പൈസ ഒക്കെ വെച്ചിട്ടുണ്ട് ടർക്കിഷ് ചിക്കൻ എന്ത് ഒരു ചീസ് എനിക്ക് സോനു ചൂട് പിന്നെ സോനു പറഞ്ഞു കുറച്ചുകൂടി ഇട്ടോ കുറച്ചുകൂടി ഇട്ടോ ചീസ് തന്നെ ആയിട്ടില്ല പിന്നെ ഇങ്ങനെ എടുത്തെടുത്ത് കഴിക്കണായിരിക്കും എന്നാല് ചീസ് ഓക്കെ മതി ഓക്കെ ഞാൻ കഴിക്കാം
സ്നേഹം ഉണ്ടാകൊണ്ട് പറഞ്ഞല്ല നിങ്ങൾ തിന്ന് തീർത്തിട്ടാണ് എനിക്ക് അമൃത് ഓഫ് ചെയ്യാൻ എനിക്ക് എന്നിട്ടാണ് എനിക്ക് എന്താ പറയാൻ പോയി മറന്നു അപ്പൊ ഞാൻ കഴിക്കട്ടെ നമ്മളൊക്കെ കഴിക്കുന്നത് ആർക്കാണാ നിങ്ങൾക്ക് കഴിക്കുന്നതാണ് എല്ലാവർക്കും കാണണ്ടേ എനിക്ക് എന്താ ഇന്ന് പ്രത്യേകത എന്നറിയില്ല ലൈക്ക് നോർമൽ പെരുന്നാള് പോലെ അല്ല ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ ഫുള്ള് കുറെ ഷോർട്ട് വാക്കുകൾ അത് ഇത് കുറച്ച് സ്റ്റൈലൊക്കെ വരവുള്ളേ ഞാൻ നോർമലായിട്ട് സംസാരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടാകുമ്പോൾ ഇത്ര ചാടി ഇതാക്കുന്നു ഞാൻ So in I don't know why I'm very happy. Alla counter. Alla counter. Aare mona tandada mona alle counter adikkadirikku. Counter man. Ninga agane oru kail pidichittu kaikkanna enikku vesham mona kaichu. Oh guys nammal kaikatte. ഓക്കേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കുറച്ചു നേരം റെസ്റ്റ് ആക്കി ഇന്ന് ഉടുക്കത്തെ ഉറക്കം വന്നിട്ടയ്യോ പാൽ തളിച്ച് അങ്ങനെ ഞാൻ കുറച്ച് ഇരുന്നു ഫോണൊക്കെ നോക്കി വീഡിയോസൊക്കെ നോക്കിയിരുന്നു ബേബി അപ്പുറത്ത് ഗാർഡൻ പോയിരിക്കും അപ്പോൾ അസറായി എന്തായാലും ടീ ടൈമാണ് ആക്ച്വലി ഇപ്പോൾ ഓർമ്മയുണ്ടാവൂല ബിക്കോസ് നോമ്പൊക്കെ ആയതുകൊണ്ട് ടീ ടൈമൊക്കെ ഓർമ്മയുണ്ടാവില്ല അപ്പോൾ സഡൻലി എനിക്ക് ഓർമ്മ വന്നു ബേബി ടീ കൊടുത്തിട്ടില്ല രാഹുൽജിനൊക്കെ അപ്പുറത്താണുള്ളത് സോ അവർക്ക് ടീ കൊടുത്തിട്ട് എന്താ വിശേഷം നമുക്ക് അപ്പുറത്ത് ചായ റെഡി ഓ സണ്ണ് മോത്തോട്ടടിക്കണ് നല്ല രസമുണ്ട് മഴയൊക്കെ പെയ്തിട്ട് ഗാർഡനിലോട്ട് എൻട്രി ആവാം നമുക്ക് എന്തോ ഡീപ് ഡിസ്കഷനിലാണ് എല്ലാവരും നമുക്ക് നോക്കാം എന്താ ഡിസ്കഷൻ ചെയ്യണം എല്ലാരും ഉണ്ടോ ഇവിടെ എവിടെയാണ് നിങ്ങൾ കാണുന്നില്ല ഓഹോ അതൊക്കെ വിട്ടു കഴിഞ്ഞു എന്നിട്ട് നമ്മളെ അടുത്ത് പറയണം അയ്യോ ഉള്ളുള്ള ചെടികളൊക്കെ വന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ വരരുത് ഗ്ലാസ് അടിപൊളിയായിട്ടുണ്ട് വെറുതെ വീട്ടിലിരിക്കുന്ന ടൈമിലല്ലേ നമ്മുടെ ഇത് വീട്ട് ഗാർഡൻ ഏരിയയിൽ ഉണ്ടാവും കാരണം എടി എന്റെ വയറൊക്കെ കിടക്കും മാനങ്ങളും വെറുതെ ഗാർഡൻ ഏരിയ ഉണ്ടാവും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് രോഹനിന്റെ ഓരോ വർക്കൊക്കെ നോക്കി നമ്മളിങ്ങനെ ഞാനും ജീനും രോഹനും കൂടെ കമ്പനി അടിച്ച് അവന്റെ വർക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും എന്തെങ്കിലും പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ നമ്മൾ പറയും പിന്നെ ഇപ്പോഴാ പിന്നെ നമ്മൾ ഈ പോട്ട് സ്റ്റാൻഡിന് വേണ്ടി ഒരുപാട് കസ്റ്റമർ നമ്മൾ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് കുറെ പേര് ഓർഡർ തന്നിട്ടുണ്ട് അവരുടെ ഓർഡർ അനുസരിച്ച് ഓരോ പോട്ട് സ്റ്റാൻഡുകൾ ചെയ്ത് കൊടുക്കാനുള്ള തിരക്കിലാണ് ഞാനും ജിനും രോഹനും കൂടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെ ഓർഡർ അവര് ഓണായിട്ട് ഡിസൈൻ തന്നിട്ട് നമ്മൾ അവരുടെ ഓൺ ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കണ്ട് ഇവിടെ മേക്ക് ചെയ്ത് കൊടുക്കണ്ട് അപ്പൊ അതിനു വേണ്ടിയുള്ള കുറച്ച് തിരക്കിലേക്ക് നിൽക്കുമ്പോഴാണ് മജൂറ ചായ ആയിട്ട് വന്നത് എന്തറിയോ അഡിക്റ്റ് ആയി പോകില്ലേ ഓ മൈ ഗോഡ് ചിരി നാളെന്ന് ഒന്നില്ല രാഹുലൊക്കെ ഓർഡർ വൈസ് ആയിട്ട് അതൊക്കെ ചെയ്യുന്ന ബിസിയിലിന്ന് അങ്ങോട്ട് അവിടെ പണിയാണൊക്കെ രാഹുലൊക്കെ അതൊക്കെ ചെയ്യുന്ന ബിസിയിലാന്ന് പറഞ്ഞു നീ വാ എന്ത് രസമാണ് ഇതിന്റെ ഉള്ളിൽ എനിക്ക് ബിസി ആയത് കൊണ്ട് ഞാൻ ഇതിന്റെ ഉള്ളിൽ വര കണ്ട ഞാൻ ചവിട്ടൂല ഞാൻ സൂക്ഷിക്കൂ ഐ ലുക്ക് ദം ലൈക്ക് എ കിഡ്സ് യു നോ ഇതിന്റെ ഉള്ളിൽ വരുമ്പോ വേറൊരു ലൈറ്റിംഗ് ആണ് പച്ചപ്പ് ലൈറ്റിംഗ് നീ നൈസ് ആയിട്ട് ഇവിടെ വന്നിട്ട് എന്റെ എല്ലാം ഇവിടെ ഗാർഡൻ ഒക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതാ കൊറേ ഉണ്ട് അല്ല രാഹുൽ എന്തറിയോ ഓർഡർ അനുസരിച്ചിട്ട് ഭയങ്കര ബിസി എന്ന് പറഞ്ഞു നിങ്ങ മൂന്ന് പേര് ഓർഡർ അനുസരിച്ച് ബിസി ആവേണ്ട രാഹുലല്ലേ എല്ലാം ചെയ്യണേ ഞാൻ ചിന്തിക്കണേ ഇവർ രണ്ടുപേരെന്ത് ബിസി
കസ്റ്റമറിന്റെ കസ്റ്റമറിന്റെ കോള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് അവ ഓർഡർ പിടിച്ച് കസ്റ്റമറിന്റെ ഓർഡർ അനുസരിച്ച് അവന് അപ്പൊ ഞാന് വരുന്നവര് പറഞ്ഞു കൊടുക്കും അത് ഏത് മെറ്റീരിയൽ ചെയ്യണം എത്രത്തോളം കസ്റ്റമറിന്റെ ക്വാളിറ്റിയിൽ ചെയ്തു സൂപ്പർവൈസർ ഡയറക്ടർ അറിയാൻ പറ്റാത്തവര് കുറെ പേര് വിചാരിക്കണ്ടോ എന്താ സംഭവം എന്നുള്ളത്. ഗൈസ് അത് എന്താ സംഭവം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈസ് ആയിട്ട് ദി ബിബി ഗാർഡൻ ചാനലിൽ കയറുക. അതിന്റെ അകത്ത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മള് പോട്ട് സ്റ്റാൻഡിനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞങ്ങൾ എന്തിനെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ഇപ്പൊ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ടൈൽസിന്റെ വർക്ക് ഒക്കെ കഴിഞ്ഞ ബാത്റൂം ഒക്കെ പണിതു പണിതിട്ട് എന്റെ ചാനലിലാണ് ഹൗസ് വോമിംഗ് എല്ലാ ബിബി ഗാർഡനിലും ഞാൻ വിടുള്ളൂ. അപ്പൊ ഓക്കെ ഞാൻ പോട്ടെ. അപ്പൊ നമുക്ക് ഇന്ന് മൂവി നോക്കാനുണ്ട്. അറ്റ് വാട്ട് ടൈം നിങ്ങൾ ഫിക്സ് ചെയ്തു? ഓക്കെ ഓക്കെ ശരി. അപ്പൊ ഞാൻ പോട്ടെ, പെട്ടെന്ന് വരൂ. മൂന്നര ഒക്കെ ആകുമ്പോഴത്തേക്കും നോക്കാം. മണി ഇപ്പൊ എന്തായാലും അഞ്ചര ആയല്ലോ. മൂന്നര നൈറ്റാ അല്ലെ ഉച്ചക്ക്? ഓ ഫണി, സോ ഫണി. അപ്പൊ ഞാൻ പോണു. സോനു നിങ്ങൾ എല്ലാരും നോക്കൂന്ന് പറഞ്ഞിട്ട് പാവ നോക്കാതില്ലെങ്കിൽ സോനു ഫോണിലെടുത്ത് ഇപ്പൊ നോക്കൂ. ഐ തിങ്ക് അത് ബാക്ക് ക്യാമറയിൽ ലിങ്ക് കാണിച്ചു തോന്നുന്നു. ക്ലിയർ ആയിട്ടില്ല. ഇതിനകത്ത് കുറെ ഒക്കെ ഓർഡർ ആയിട്ടുണ്ട്. കുറെയൊക്കെ നമ്മള് ഓർഡർ ചെയ്യുന്നതനുസരിച്ച് വീണ്ടും ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ബാത്റൂമിന്റെ ഉള്ളിലൊക്കെ ഒന്നും വെച്ചിട്ടില്ല. ഇതൊക്കെ കാണുമ്പോ വിചാരിക്കും കണ്ടവനെ മാസങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും. രാഹുൽ ഇത് രണ്ടോ മൂന്നോ ദിവസം രണ്ട് ദിവസത്തിലൊക്കെ പണിതതാണ്. ഇതൊക്കെ കോട്ടിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. ഇത് ജസ്റ്റ് ജസ്റ്റ് പ്ലാൻ. കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം നമ്മളിത് പൗഡർ കോട്ട് ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഇപ്പൊ പണിതാ. ഇപ്പൊ ഇതൊരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ട് പണിതാ. ഇപ്പൊ പണിത് വെച്ച സാധനമാണ് അത്. അങ്ങനെ ചെയ്തേ. ഇതൊക്കെ പോയി. ഇതൊക്കെ ഇപ്പൊ പണിത് വെച്ചാ ഇതിവിടെ പോട്ട് വെക്കും. ഇതൊക്കെ ഫുള്ള് ബ്ലാക്ക് പൗഡർ കോട്ട് ചെയ്യൂ. എന്നിട്ട് നമ്മളത് എന്താ പ്രത്യേകത എന്ന് പറയുമ്പോ വി ഹാവ് ഗുഡ് ക്വാളിറ്റി. മനസ്സിലായല്ലേ? അതെ അതെ. റേറ്റ് ഡിഫറെന്റ് ആയിരിക്കും. ഓൺലൈനിൽ ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ ഒരു റീറ്റെയിൽ ഷോപ്സിലാവട്ടെ എല്ലാ അടുത്തും വേറെ വേറെ ആയിരിക്കും. പക്ഷേ ആ പ്രത്യേകത ഈസ് ക്വാളിറ്റി ആയിരിക്കും. അതായത് നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്നതിനെക്കാട്ടി ഒരു പത്തിരട്ടി ക്വാളിറ്റി തന്നെ പറയാൻ പറ്റും. അത്ര സ്ട്രോങ് ആയിരിക്കും. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ദി ബിബി ഗാർഡൻ എന്നുള്ള യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും രാഹുലും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി പറയണ്ട. അത് നിങ്ങൾക്ക് കാണാം. ഓർഡർ തന്നുണ്ടെങ്കിൽ ഓർഡർ തരാം. ട്യൂബ്ലൈറ്റ് ഞാൻ പിന്നെ വേർത്തിരിക്കണം. തുടങ്ങണ്ട. ഒരു നല്ല ഉറക്കൊക്കെ ഉറങ്ങി എണീച്ചിട്ടാകുമ്പോൾ നല്ല ബാങ്കിന്റെ ടൈമായി. നോം തീർക്കാനുള്ള ടൈമായി നമുക്ക്. യെസ്, ഒരാള് ട്രൈപോഡ് പിടിച്ച് വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട്. നമ്മുടെ നോമ്പ് ഉറക്കുന്ന ടൈമായി. നമ്മൾ 30 ദിവസം ഇങ്ങനെ നോമ്പ് പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം ശരിക്കും ആ നോമ്പ് പറ മിസ് ചെയ്യണ്ട്. യെസ്, ഓഫ് കോഴ്സ്. നോമ്പ് പറ മിസ് ചെയ്യണ്ട്. ഇനിയിപ്പോ ഇൻഷാല്ലാ അടുത്ത വർഷം നോമ്പ് പറ അല്ലേ. നമുക്ക് 2030 വേണ്ടി ഒരു വർഷത്തിൽ രണ്ട് കുള്ളത്തിന് പോലെ കാണണം. ടോപ്പ് ആംഗിൾ വെച്ചിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് വീട്ടിലേക്ക് ഇരിക്കണം. കേൾക്കുന്നുണ്ടോ? ചൂടൊക്കെ എടുക്കുന്നവർക്ക് ഇങ്ങനെ പലാസോ ഒക്കെ ഇട്ട് ഇടക്കാനാണ് ആശ്വാസം. ഓ അങ്ങനെ ഞാൻ പാൻറ് ഊരിയിട്ട് ഞാൻ. ഓ മൈ ഗാഡ്, അത് ചളിയായി ചളി. അപ്പോ നമുക്ക് ട്രൈപോഡ് സെറ്റ് ആക്കാം. കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്? പറയാം, നമുക്ക് പറയാം. ഓക്കെ, പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. ആക്ച്വലി പണിയൊക്കെ ഉച്ചക്ക് കഴിഞ്ഞതാണ്. പിന്നെ ഒരു ചെറിയ ഉറക്കൊക്കെ ആയി. പിന്നെ കുറച്ച് പുല്ല് മഴയൊക്കെ വന്നു. എന്റെ വോയിസ് നോക്കി ഉറങ്ങിട്ട് ചേഞ്ച് ചെയ്തിട്ടൊക്കെ ഉറങ്ങി തകർന്നിട്ടൊക്കെ ഇങ്ങനെ നല്ല മഴ പെയ്തിട്ടിങ്ങനെ ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മഴ പെയ്യണം.
പിന്നെന്താ അങ്ങനെ ഒരു മാസം കഴിഞ്ഞു പോയി നമ്മള് എന്താ പറയാ ടയർഡ് ഡെയിലി വ്ളോഗ് നിന്നല്ലേ അത് നിങ്ങളുടെ അഭിപ്രായം പോലെ ഇരിക്കും. ഇവള് ഡെയിലി എന്തൊക്കെ കാട്ടിക്കൂട്ടണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണ്ടെങ്കിൽ ഞങ്ങൾ ഡെയിലി വ്ളോഗ് ഇടും. ഞങ്ങളല്ല ഇവളിടും, ഇവളിടും. ഞാൻ പിന്നെ ഫ്രാങ്ക് ചലഞ്ചുമായിട്ട് വീണ്ടും ഞാൻ വരും, അത് വേറെ വിഷയം. അപ്പൊ ഇവള് പിന്നെ കുക്കിംഗ് ആയിട്ട് വന്നാ പറയാൻ വന്നത്. എല്ലാവർക്കും അറിയാം കുക്കിംഗ് കുറച്ച് ഹാർഡാണ്, നമ്മ അത്ര ടൈം എടുത്ത് ചെയ്യണം, പേഷ്യന്റായിട്ട് ഇങ്ങനെ ചെയ്യാം. അതെ, ഞാൻ കുക്ക് ചെയ്യും, വീഡിയോ എടുക്കണം, ഞാൻ എഡിറ്റ് ചെയ്യണം, ഞാൻ ജസ്റ്റ് കുക്ക് ചെയ്താൽ മതി, അത് ഹാർഡാണ് ഗൈസ്. ഇവരെന്തായാലും ചക്കിക്കൊത്ത ചക്കനാണ്, നിങ്ങൾ ആരൊന്നും കേൾക്കരുത്. എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം, പറ്റില്ല. എനിക്ക് അവിടെ എനിക്ക് കുക്ക് ചെയ്യണ്ടേ, ഞാൻ കുറെ നാളെ കുറെ പേരെ വിശിക്കട. കുക്കിംഗ് വലിയ കുക്കിംഗ് ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും, അത് ആദ്യം ചെയ്യാൻ പറ. സോ എന്തായാലും നമ്മൾ മൂന്ന് പേരും ഇൻഷാല്ല എല്ലാവരുടെ ചാനൽ വരുന്നതായിരിക്കും. അത് മാത്രമല്ല, രണ്ട് മക്കളുടെ ചാനലും വന്ന് വരുന്നതായിരിക്കും. വിസ്താര മീഡിയയിൽ നമുക്ക് അല്ലുമക്കൾക്ക് വേണ്ടി ഇൻഷാല്ല രണ്ടാമത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അല്ലുമക്കെ, അതിനുവേണ്ടിയും വരും. പിന്നെ ഭയങ്കര വീണ്ടും നമ്മൾ ആക്റ്റീവാക്കി കൊണ്ടാകുമ്പോൾ ദി ബിബി ഗാർഡൻ മറക്കരുത്. ദി ബിബി ഗാർഡൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അതിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണം. പല്ലാക്ക് അടിക്കാറായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് രോഹിന്റെ കുറെ ക്രിയേറ്റിവിറ്റികള്, നമ്മൾ കുറെ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഓരോ പെറ്റ്സിനെ കൊണ്ടുവരും. ഒരു എന്താ പറയാ, ബേഡിന്റെ ഒക്കെ വലിയൊരു കേജ് നമ്മൾ പണിയാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വലിയൊരു ഫിഷ് പോണ്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും അപ്പൊ ബിബി ഗാർഡൻ, ദി ബിബി ഗാർഡൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി വെക്കുക, എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അങ്ങനെ നമുക്കിത് പൊളിക്കണം. ഓക്കെ, നമ്മൾ പൊളിക്കും. അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്. ഇൻഷാല്ലാ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഒരിക്കൽ കൂടി ഈദ് മുബാറക്. ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. എന്റെയും എന്റെ ഫാമിലിയുടെയും വക ഈദ് മുബാറക്. കൈ വർക്കിട്ട് ചിരിച്ചോളൂ.